നമസ്കാരം. ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ സമൂലമായ മാറ്റത്തിനും അതുപോലെ ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ കൂടുതൽ മെച്ചപ്പെട്ട ഗവേഷണങ്ങൾക്കും ഊന്നൽ നൽകിയാണ് നരേന്ദ്രമോദി സർക്കാർ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അത് പുതിയ ലക്ഷ്യപ്രാപ്തിയിലേക്ക് നീങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കാര്യം അക്ഷരാർത്ഥത്തിൽ മോഡിഫൈഡ് ഭാരതം എന്ന് പറയത്തക്ക രീതിയിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്ക് ഭാരതം വലിയ ഒരു കുതിച്ചുചാട്ടത്തിനുള്ള നീക്കം ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഗവേഷണ വിദ്യാർത്ഥികൾക്ക് പ്രോത്സാഹനജനകമായ ഫെലോഷിപ്പുകൾ വാഗ്ദാനം ചെയ്ത് രാജ്യത്തെ മികച്ച പ്രതിഭകളെ കണ്ടെത്തി അവരെ ഗവേഷണത്തിലേക്ക് ആകർഷിക്കുവാനും അതിലൂടെ നവഭാരതത്തിൻ്റെ രാഷ്ട്ര വികാസ ചേതന സാക്ഷാത്കരിക്കാനുമായി ഇതിനകം വിവിധ പദ്ധതികളാണ് മോദി സർക്കാർ ആവിഷ്കരിച്ചു കഴിഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ ഗുണഭോക്താക്കളായി മാറിയതും ആയിരങ്ങളാണ്. ഇപ്പോൾ ഈ പദ്ധതികൾക്കായി 34 വർഷം പഴക്കമുള്ള 1986 ദേശീയ വിദ്യാഭ്യാസ നയത്തെ പുനഃസ്ഥാപിച്ച് 2030 ഭാരതത്തിൽ സമഗ്രവും നീതിപൂർവകവും ഗുണനിലവാരത്തിലുള്ളതുമായ സാർവത്രിക വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നതിനായി 21-ാം നൂറ്റാണ്ടിലെ ഭാരതത്തിൻ്റെ സമ്പൂർണ്ണ വിദ്യാഭ്യാസ നയം ഇപ്പോൾ നരേന്ദ്രമോദി സർക്കാർ രൂപീകരിച്ചിരിക്കുകയാണ്. ഇത് വലിയ ഒരു മുന്നേറ്റം എന്ന് തന്നെയാണ് ഈ രംഗത്തെ വിദഗ്ധർ ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത്. അത്യാധുനിക ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ PhD പഠനം നടത്താൻ താല്പര്യമുള്ളവർക്ക് ഫെലോഷിപ്പോടുകൂടി ഇന്ത്യയിലെ പ്രശസ്തമായ സ്ഥാപനങ്ങളിലും അതുപോലെ തന്നെ സർവകലാശാലകളിലും ഇവർക്ക് ഗവേഷണം നടത്താവുന്നതാണ്. അതുപോലെ തന്നെ മാനവ വിഭവശേഷി വികസന മന്ത്രാലയം ഇത് സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങളാണ് ഈ ഇത്തരം ഗവേഷണ വിദ്യാർത്ഥികൾക്കായി വാഗ്ദാനം ചെയ്യുന്നത്. ശാസ്ത്ര സാങ്കേതിക രംഗത്തെ ഗവേഷണ തൽപരരായ മുന്നേറ്റവും അതിലൂടെ ആത്മനിർഭരമാകുന്ന സംരംഭക മേഖലയും ലക്ഷ്യമിട്ട് കഴിഞ്ഞ 6 വർഷത്തിനുള്ളിൽ 16 IITകളും 7 NITയും രാജ്യത്ത് സ്ഥാപിതമായി. 2014 10,750-ൽ നിന്ന് 5,000-ത്തോളം IITകൾ മോദി സർക്കാർ തുറന്നു. 5 വർഷത്തിനുള്ളിൽ ശേഷി 35 ലക്ഷമായി ഉയർത്തി. 27.56 ലക്ഷം പേർക്ക് പുതിയതായി ഇത് മൂലം അവസരം ലഭിച്ചതായും കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഇത് വലിയ ഒരു കുതിച്ചുചാട്ടമായി തന്നെയാണ് വിദ്യാഭ്യാസ രംഗത്തെ വിദഗ്ധർ ഇതിനെ വിലയിരുത്തുന്നത്. അതുപോലെ മെഡിക്കൽ വിദ്യാഭ്യാസത്തിൻ്റെ മികവുറ്റ പ്രവർത്തന ലക്ഷ്യം സാധൂകരിക്കുന്നതിനായി കഴിഞ്ഞ 7 വർഷത്തിനുള്ളിൽ രാജ്യത്ത് പുതുതായി 15 എയിംസ് ആശുപത്രികളാണ് ആരംഭിച്ചത്. കശ്മീരിൽ മാത്രം 2 എയിംസും 9 മെഡിക്കൽ കോളേജുമാണ് ആരംഭിച്ചിട്ടുള്ളത്. രാജ്യത്ത് മതിയായതും ഉയർന്ന നിലവാരമുള്ളതുമായ മെഡിക്കൽ പ്രൊഫഷണലുകളുടെ ലഭ്യത ഉറപ്പുവരുത്തുന്നതിനും വൈദ്യശാസ്ത്ര ഗവേഷണങ്ങളുടെ ലോകോത്തര നിലവാരം ഉറപ്പുവരുത്തുന്നതിനുമായി ആവിഷ്കരിച്ച ദേശീയ മെഡിക്കൽ കമ്മീഷനും ഏകീകൃത ദേശീയ യോഗ്യതാ പ്രവേശന പരീക്ഷ അതായത് നീറ്റ് പരീക്ഷയും ഉന്നത വിദ്യാഭ്യാസത്തിലെ നാഴികക്കല്ലുകളായിട്ടാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്. 1947 മുതൽ 2014 രാജ്യത്ത് 381 മെഡിക്കൽ കോളേജുകൾ തുറന്നപ്പോൾ വെറും 6 വർഷം കൊണ്ട് 184 മോദി സർക്കാർ ആരംഭിച്ചു. അതോടൊപ്പം ബിരുദ സീറ്റുകൾ 85,000 PG സീറ്റുകൾ 46,000 ഉയർത്താനും മോദി സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. ഉന്നത വിദ്യാഭ്യാസത്തോടൊപ്പം തൊഴിൽ നൈപുണ്യ വികസനത്തിന് കൂടുതൽ ഊന്നൽ നൽകുന്ന മോദി സർക്കാർ സ്കിൽ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി 723 നൈപുണ്യ വികസന കേന്ദ്രങ്ങൾ അതായത് അതിനോടൊപ്പം തന്നെ 33 ദേശീയ നൈപുണ്യ പരിശീലന കേന്ദ്രങ്ങളും തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ ഫലമായി 2019 നൈപുണ്യ മത്സര റാങ്കിങ്ങിൽ 29 ഇന്ത്യ അതിൽ നിന്ന് 13-ാം സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടു. ഇത് വലിയ ഒരു കുതിച്ചുകയറ്റം തന്നെയാണ്. ഓർക്കണം 29-ാം സ്ഥാനത്ത് കിടന്ന രാജ്യമാണ് ഒറ്റയടിക്ക് 13-ാം സ്ഥാനത്തേക്ക് എത്തുന്നത്. ഇത് വിദ്യാഭ്യാസ രംഗത്തെ വലിയ ഒരു ചുവടുവയ്പ്പായിട്ട് തന്നെയാണ് ഇപ്പോൾ ഈ വിദഗ്ധരുടെ ചൂണ്ടിക്കാട്ടൽ. അതുപോലെ തന്നെ രാജ്യത്ത് പുതുതായി 5,000 IITകൾ സ്ഥാപിച്ചതോടെ IITകളിൽ പ്രവേശനം നേടുന്ന പെൺകുട്ടികളുടെ എണ്ണം വലിയ ഒരു വർധനമുണ്ടായിട്ടുണ്ട്. 97% ഇത് വർദ്ധിച്ചതായിട്ടാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കൗശൽ വികാസ് യോജനയുടെ ഭാഗമായി 61 ലക്ഷം സ്ത്രീകൾക്കും പരിശീലനം ലഭിച്ചിട്ടുണ്ട്. അതുപോലെ 2016 മുതൽ 2020 പരിശീലനം ലഭിച്ച 73 ലക്ഷം ഗുണഭോക്താക്കളിൽ 40% പേർ സ്ത്രീകളാണെന്നതും ഇതിൻ്റെ പ്രത്യേകതയാണ്. കേരളത്തിൽ 146,505 പേർക്ക് പരിശീലനം ലഭിച്ചു. 2030 നൂതന സംരംഭകത്വ ഇന്ത്യ വിഭാവനം ചെയ്തുകൊണ്ട് ആത്മനിർഭരമാകുന്ന ഇന്ത്യയ്ക്ക് മുതൽക്കൂട്ടാണ് അടൽ മിഷൻ. പദ്ധതിയുടെ ഭാഗമായി 5,400 സ്കൂളുകളിൽ അടൽ ഇന്നോവേഷൻ മിഷൻ, അടൽ ബൗദ്ധിക് ലാബുകൾ എന്നിവ സ്ഥാപിച്ചിട്ടുണ്ട്. ഓരോ സ്കൂളിനും 20 ലക്ഷം വീതം സൗകര്യ വികസനത്തിനായി ലഭിക്കുകയും ചെയ്തു. 101 അടൽ ഇൻക്യുബേഷൻ കേന്ദ്രങ്ങൾ, അടൽ ന്യൂ ഇന്ത്യ ചലഞ്ച് തുടങ്ങിയവയും സ്കൂൾ വിദ്യാഭ്യാസ മേഖലയെ ശാസ്ത്ര നിർഭരമാക്കുന്നവയാണ്. അതുപോലെ മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം 103 കേന്ദ്രീയ വിദ്യാലയങ്ങളും 62 നവോദയ വിദ്യാലയങ്ങളും രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിച്ചുകൊണ്ട് ദേശീയ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഏകീകൃത നയരൂപീകരണവും സാധ്യമാക്കിയിട്ടുണ്ട്. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ വിദ്യാഭ്യാസ രംഗം മൊത്തം
ഒന്നടങ്കം വലിയ ഒരു കുതിച്ചു കയറ്റമാണ് മോദി സർക്കാരിൻ്റെ ഈ കഴിഞ്ഞ 7 വർഷം കാലയളവിൽ കൊണ്ട് ഉണ്ടായിട്ടുള്ളത്. നമുക്കറിയാം, കേരളം പോലുള്ള സംസ്ഥാനങ്ങൾ ഈ പല പദ്ധതികളും ഇത് സംസ്ഥാനത്തിൻ്റെ പദ്ധതികളായി അവതരിപ്പിക്കുമ്പോഴും ഇതിന് പിന്നിൽ ചരടുവലി നടത്തുന്നതും ഇത് ആളുകളിലേക്ക് എത്തിക്കുന്നതും കൃത്യമായി ഇതിൻ്റെ വശങ്ങൾ എല്ലാ വശങ്ങളും മനസ്സിലാക്കിയതിന് ശേഷം, വിദഗ്ധരെ ഉപയോഗിച്ച് വലിയ പഠനങ്ങൾ നടത്തിയ ശേഷം ഇത് ആളുകളിലേക്ക് എത്തിക്കുന്നത് കേന്ദ്ര സർക്കാർ തന്നെയാണ്. ആ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികളാണ് ഇനിയും പല സംസ്ഥാനങ്ങളും മൂടി വെച്ചുകൊണ്ട് അവരുടെ രാഷ്ട്രീയ പൊറോട്ട നാടകം കളിക്കുന്നത് എന്നുകൂടി നമ്മൾ ഈ അവസരത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തായാലും വിദ്യാഭ്യാസ രംഗത്ത് ഭാരതം വലിയ കുതിച്ചു കയറുന്നതിൻ്റെ സൂചനകൾ തന്നെയാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. വരുന്ന വർഷങ്ങളിലും ഈ കൂടുതൽ പദ്ധതികൾ ഇത് സംബന്ധിച്ച് നിലവിൽ വരും. വിദ്യാഭ്യാസ മേഖലയെ ഒന്നടങ്കം വലിയ ഒരു മാറ്റത്തിലേക്ക് വഴിവെക്കാൻ ഈ പദ്ധതികൾ കൊണ്ട് ഉപകരിക്കും എന്ന് തന്നെയാണ് ഈ രംഗത്തെ വിദഗ്ധർ ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.